പരിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്നും ഓൺലൈൻ പരിപാടികൾ ആവശ്യപ്പെട്ട് പല ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. പല മഹലുകളും പല സംഘടനകളുമൊക്കെ ഒരുപാട് ആളുകൾക്ക് പല സമയത്തും വ്യത്യസ്തമായ രീതിയിലും ചെയ്യുക എന്നത് പ്രയാസമാണ് എന്ന് മനസ്സിലാക്കി. മാത്രമല്ല നമ്മുടെ ഇബാദത്തുകൾക്കൊക്കെ അത് ഒരു തടസ്സമായി മാറും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പ്രധാനമായും ഞാൻ സേവനം ചെയ്യുന്ന മട്ടന്നൂർ മഹല്ലെ മുസ്ലിം ജമാഅത്ത്, അതേപോലെ എൻ്റെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ അവർകൾ സ്ഥാപിച്ച നേതൃത്വം നൽകിയ ഉർക്കടോ കാസി മുസ്ലിയാർ ഉസ്താദ് അവർകൾ നേതൃത്വം നൽകിയ, ഇപ്പോൾ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന ആക്കോട് ഇസ്ലാമിക് സെൻ്റർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ സഹായികൾ സഹകാരികൾ, അവരും അതേപോലെ വർഷങ്ങളായി കൂടെ ഹജ്ജ് ഉംറ യാത്രകളൊക്കെ ചെയ്യുന്ന ഹാജുമാർ, ഇവരെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പല ഗ്രൂപ്പുകളും, പ്രധാനമായി അവരെ കേന്ദ്രീകരിച്ച് നമ്മൾ ഈ പരിപാടി നടത്തുകയും ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എന്ന രീതിയിലാണ് പരിശുദ്ധ റമദാനിലെ എല്ലാ ദിവസങ്ങളും പകൽ സമയം ഉച്ചക്ക് ളുഹർ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് 1:30 മുതൽ 1-2 മണി വരെ ഏകദേശം 40 മിനിറ്റിൻ്റെ ചുവടെയുള്ള സമയം പരിശുദ്ധ റമദാനും അതേപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വ്യത്യസ്ത മേഖലകളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഏതൊരു കാര്യവും പ്രാർത്ഥന കൊണ്ടാണല്ലോ തുടങ്ങേണ്ടത് എന്നതുകൊണ്ട് ഒരു സൂറത്തുൽ ഫാത്തിഹയും 3 ഇഖ്ലാസും അബദതേനിയും എല്ലാവരും മോദി ഒരു ചെറിയ ദുആയോടുകൂടെ നമ്മൾ പരിശുദ്ധ റമദാനോടനുബന്ധിച്ചുള്ള വിജ്ഞാന സദസ്സിന് ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അള്ളാഹു ഖബൂൽ ചെയ്യുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യും. ഇല ഹദറത്ത് നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ മൻ നബൈനാഹും ഖാസ്സ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഹുന സ്സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. حمدا يوافي نعمه ويكافئ مزيده. يا رب لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الله. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوله المورود
وإلى أزواجه وذرياته وأحواله من الأنبياء والمرسلين وإلى من ماتوا منا يا رب العالمين. اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا وإياهم من أهل النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومشائخنا من الديون والمظالم والنار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم احفظنا واحفظ أهلنا وعيالنا وأموالنا وأحباءنا واحفظ من نوصنا بالدعاء من الديون والمظالم والأمراض يا رب العالمين إنك على كل شيء قدير. رب ارحمهما كما ربيانا صغارا بأنواء رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. وقال نبينا محمد صلى الله عليه وسلم التائب من الذنب كمن لا ذنب له. സമാധാനീയരായ മട്ടന്നൂർ മഹൽ മുസ്ലിം ജമാഅത്ത് പരിധിക്കകത്ത് താമസിക്കുന്ന അതുമായി സഹകരിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആദരണീയരായ മഹല്ലി നിവാസികളെ, നിവാസിനികളെ, അതുപോലെ ആക്കോട് ഇസ്ലാമിക് സെൻ്റർ എന്ന മഹത്തായ സ്ഥാപനത്തെ നെഞ്ചിലേറ്റ് സ്നേഹിക്കുന്ന ആദരണീയരായ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും നിർണായകമായ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹനിധികളായ സഹോദരങ്ങളെ, കൂടെ പല യാത്രകളിലായി സംബന്ധിച്ച് ഒന്നിച്ച് സ്നേഹം കൈമാറി ജീവിക്കുന്ന സഹയാത്രികരായ, ഖുർആൻ പഠന വേദികളിൽ പങ്കാളികളായ ആദരണീയരായ ഹാജുമാരും ഹജ്ജുമന്മാരും അടക്കമുള്ള സഹോദരങ്ങളെ, അതുപോലെ ഈ പരിപാടി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെയും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, സഹോദരിമാരെ,
അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി റമദാൻ സ്വാഗതം ചെയ്യാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വാർത്ത, പട്ടന്നൂരിനടുത്തുള്ള ചാവശ്ശേരിയിലെ ഹാഷിം എന്ന് പറയുന്ന സഹോദരൻ്റെ മരണ വാർത്തയാണ്. റജബ് മാസം കടന്നു വന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യുകയും റമളാൻ മാസം സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖും ചെയ്യണം എന്ന് പുണ്യനബി ദുആ ചെയ്യാറുണ്ട്. റമളാൻ എന്തുമാത്രം പ്രാധാന്യവും മഹത്വവുമുണ്ട് എന്ന ഒരു ദുആ മാത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദുആ ചെയ്തവരുടെ കൂട്ടത്തിലായിരുന്നു ഹാഷിം കെ. അങ്ങനെ ഇന്നലെ റമദാൻ സമാഗമമാകുന്നതുവരെ ലോകത്ത് നിന്ന് വിടവഞ്ഞ് പോയ ഒരുപാട് സഹോദരങ്ങൾ ഈ കൊല്ലത്തെ റമദാൻ സ്വാഗതം ചെയ്യാനോ ആദ്യത്തെ നോമ്പു നിൽക്കാനോ ഭാഗ്യം കിട്ടാതെ പോയവരാണ്. ആ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നൽകി. അതുകൊണ്ട് നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ഈ വർഷം ജീവിതത്തിൽ ഒരിക്കൽ കൂടെ വിശുദ്ധ റമദാൻ സ്വാഗതം ചെയ്യാനും ആദ്യത്തെ നോമ്പ് അനുഷ്ഠിക്കാനും തൗഫീഖ് നൽകിയ റബ്ബിനെ സ്തുതി അർപ്പിച്ചുകൊണ്ടാകാം നമ്മുടെ ഈ പരിപാടിയുടെ പ്രാരംഭം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത് ഏത് അനുഗ്രഹമുണ്ടായാലും നന്ദി രേഖപ്പെടുത്തണം എന്നാണ്. ലഇൻ ശകർത്തും ലഅസീദന്നകും വലിൻ കഫർത്തും മിന്ന അദാബി ലശദീദ്. എൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അത് കഠിനവും കഠോരവുമാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും കൽബറിഞ്ഞ് കണ്ണു നിറഞ്ഞ് ഈ സൗഭാഗ്യം നൽകിയ റബ്ബിന് സ്തുതി രേഖപ്പെടുത്തണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ വഴി നമ്മൾ ഇന്നലെയായിരുന്നു തൗബയുടെ സദസ്സായി. നമ്മൾ ഇന്നലെ രാത്രി ഒന്നിച്ചു ചേരണം, ഓൺലൈൻ വഴി ഒരുമിക്കണം എന്നാഗ്രഹിച്ചതായിരുന്നു. പക്ഷേ ചില അനിവാര്യമായ സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇന്നലെ ആ സദസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ചെറിയൊരു ഹോസ്പിറ്റൽ കേസുമായി ആ സമയത്ത് പോകേണ്ടി വന്നു. അൽഹംദുലില്ലാഹ് റാഹത്തായി തിരിച്ചു വന്നിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും രോഗങ്ങൾ അസുഖങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് ആമുഖമായി വിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അള്ളാഹ് ഇന്നലെ നടക്കേണ്ട തൗബയുടെ സദസ്സ്, ഒരുപക്ഷേ അത് ഈ സമയമായതൊന്നുകൂടെ നന്നായി എന്ന് തോന്നുന്നു. കാരണം വിശുദ്ധ റമദാനിൻ്റെ പകലിൽ, അതും വെള്ളിയാഴ്ച, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ഫീഹ സാഅ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹ അബ്ദൻ മുസ്ലിമുൻ, മുസ്ലിമായ ഒരാൾ തൻ്റെ ഭൗതികവും പാരത്തികവുമായ ഏതു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു നൽകുന്ന ഒരു സമയം വെള്ളിയാഴ്ച ഉണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം ഏത് എന്ന കാര്യം പല പണ്ഡിതന്മാരും ചർച്ച ചെയ്തപ്പോൾ ജുമായയുടെ അനുബന്ധമായുള്ള സമയമാണ് പല മഹാന്മാരും, ജുമായ നിസ്കാരത്തോട് അനുബന്ധമായുള്ള സമയമാണ് പല മഹാന്മാരും അതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത്. അൽഹംദുലില്ലാഹ് പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണെങ്കിലും ജുമായയോട് ജുമായ നിസ്കാരത്തോടൊക്കെ അനുബന്ധമായുള്ള സമയമാണ് നമ്മുടെ ഈ പ്രഭാഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി നമ്മൾ തൗബയുടെ സദസ്സിലേക്ക് ഇന്ന് കടക്കുകയാണ്. നാളെ മുതൽ പരിശുദ്ധ റമദാനിലെ ബാക്കിയുള്ള പകലുകളിൽ വ്യത്യസ്തമായ വിഷയങ്ങളിലുള്ള ഉത്ബോധന ക്ലാസ്സുകൾ ഉണ്ടാകും. സമയം നമ്മൾ ഇതുതന്നെയാണ് നിർണയിച്ചിരിക്കുന്നത്, ഉച്ചക്ക് 1:30 മണിക്ക്, ഒരു 2:10 ഉള്ളിലായി അവസാനിക്കുന്ന രീതിയിൽ. കാരണം ലുഹറിന് മുമ്പായിരുന്നു നമ്മൾ ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ പല ആളുകളും, സ്ത്രീകളൊക്കെ അവരുടെ ജോലികൾ കഴിഞ്ഞ് ജോലികളുടെ തിരക്കിലായിരിക്കും. അപ്പോൾ ലുഹുർ നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ 1:30 മണിയാകുമ്പോൾ എല്ലാവർക്കും സൗകര്യപ്പെടും എന്ന അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് 1:30 മണിയായി നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത്.
അല്ലാഹു തആല അതിനെ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ റമദാനുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളുടെ ഭാഗങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആമുഖമായി റമദാനിൻ്റെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായും ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, പരിശുദ്ധ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പാണല്ലോ. യായുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പരിശുദ്ധ റമദാൻ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നോമ്പാണ്. അപ്പോൾ നോമ്പ് നിർബന്ധവുമാണല്ലോ. ഈ നോമ്പ് സ്വീകാര്യമായ രീതിയിൽ തന്നെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഖബൂലിയത്ത് ഉണ്ടാവുകയുള്ളൂ, സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടതുമായി ബന്ധപ്പെട്ട നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിയ്യത്താണ്. ഇൻമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്, ഏത് പ്രവർത്തനവും അല്ലാഹു തആല ഖബൂൽ ചെയ്യുന്നത് നിയ്യത്തനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പിൻ്റെ നിയ്യത്തെ രാത്രിയിൽ ചെയ്തിരിക്കണം. രാത്രി എന്ന് പറഞ്ഞാൽ മഗ്രിബിന് ശേഷം, മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള സമയത്തിനിടക്കായിരിക്കണം നിയ്യത്ത് ഉണ്ടാകേണ്ടത്. സാധാരണ പള്ളികളിൽ വെച്ച് തറാവീഹും നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തറാവീഹിൻ്റെ സമയത്ത് പള്ളിയിൽ ഉസ്താദുമാർ നിയ്യത്ത് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നമുക്കത് എല്ലാ ദിവസവും നമ്മൾ ആ നിയ്യത്ത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്തു പോകാറുണ്ട്. പക്ഷേ ഇത് പള്ളിയിലൊന്നും തറാവീഹ് നിസ്കാരങ്ങൾ നടക്കാത്തത് കൊണ്ട്, അതേപോലെ വീട്ടിൽ വെച്ചാണ് തറാവീഹ് പലരും നടത്തുന്നത്. ഇപ്പോൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന ആളുകൾ അത് മറന്നുപോയി, അല്ലെങ്കിൽ അത് ആ കാര്യം ഓർമ്മയില്ലാതെയൊക്കെ വരികയാണ് ചെയ്ത് ഓർമ്മയില്ലാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും രാത്രി ആണ് നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത്. രാത്രി നാളത്തെ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോക്കാൻ ഉള്ള കരുത്തുണ്ടെങ്കിൽ മാത്രമേ നോമ്പ് സ്വീകാര്യമാവുകയുള്ളൂ. നിയ്യത്തൊരാൾ മറന്നുപോയാൽ പിറ്റേ ദിവസം നോമ്പുകാരനെ പോലെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചയാൾ നിൽക്കുകയും പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ നോമ്പ് കള്ളവിടുകയും ചെയ്യേണ്ടി വരും. 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ നിയ്യത്ത് മറന്നുപോയാൽ ആ 29 നോമ്പും പിന്നീട് കള്ളവിടേണ്ടി വരും. അപ്പോൾ ആ കാര്യം നന്നായി ശ്രദ്ധിക്കണം എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അതാത് വിഷയങ്ങൾ സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ആ സമയത്ത് പറയും. മറ്റു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിൽ പ്രത്യേകമായൊരു ഇബാദത്താണ് തറാവീഹ്. സാധാരണ തറാവീഹ് നിസ്കാരം പുരുഷന്മാർക്കൊക്കെ പള്ളിയിൽ വെച്ചാണ് സാധാരണ അവർ നിർവഹിക്കാറുള്ളത്. പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുന്ന വീട്ടിൽ ചിലപ്പോൾ ഉമ്മ അല്ലെങ്കിൽ ഭാര്യ മാത്രമായിരിക്കും ഉണ്ടാവുക, ചെറിയ കുട്ടികളാവും. അപ്പോൾ പെണ്ണുകൾ ഒറ്റക്കായിരിക്കും തറവായി നിസ്കരിക്കുന്നുണ്ടാവുക. ഈ വർഷം അള്ളാഹുവിൻ്റെ പള്ളികളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അർഹമുറാഹിമിനായ റബ്ബ് പടച്ച റബ്ബിൻ്റെ ഭവനങ്ങളുടെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് അള്ളാഹു തുറന്നു തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോൾ പല ആളുകൾക്കും വീട്ടിൽ വെച്ച് തറാവീഹ് എങ്ങനെ നിസ്കരിക്കണം, നിസ്കരിക്കും എങ്ങനെയാണ് സഫ് നിൽക്കേണ്ടത്, ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് സംബന്ധമായി ചെറിയൊരു വിശദീകരണം, തറാവീഹിൻ്റെ മാധുര്യം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ഒരു ദിവസം നമ്മുടെ ഇത് വരുന്നുണ്ട്. അപ്പോൾ വളരെ അത്യാവശ്യമായി ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. തറാവീഹിൻ്റെ സമയം ഇശാ നിസ്കാരത്തിന് ശേഷം സുബഹി വരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ സാധാരണ പോലെ ഇശാ ബാങ്ക് കൊടുത്താൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് നിങ്ങൾ എല്ലാ വക്ത നിസ്കാരവും ജമായത്തായി നിസ്കരിക്കുന്നുണ്ടാവും. അപ്പോൾ സാധാരണ പോലെ ഇഷ വാങ്ങു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇഷാൻ്റെ സുന്നത്ത് നിസ്കരിച്ച് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞ്, ഇഷ ജമായത്ത് നിസ്കരിച്ച് കഴിഞ്ഞ്, ഇഷാൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തറാവീഹ് നിസ്കരിക്കാം. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, ഭാര്യ, മക്കൾ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇമാമത്ത് നിൽക്കേണ്ടത് പുരുഷനാണ്, ഇമാമത്ത് നിൽക്കേണ്ടത്. സ്ത്രീ ഇമാമത്ത് നിൽക്കാൻ പാടില്ല. ഇമാമത്തിന് സ്ത്രീക്ക് പുരുഷൻ ഒരിക്കലും, സ്ത്രീ പുരുഷന് ഇമാമത്ത് നിൽക്കാൻ പാടില്ല. സ്ത്രീ മാത്രമാണെങ്കിൽ ആ കൂട്ടത്തിലൊരു സ്ത്രീയാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. ഇപ്പോൾ വീട്ടിലുള്ള ഭാര്യ, ഭർത്താവ്, ആൺമക്കൾ, പെൺമക്കൾ എല്ലാവരും കൂടി നിസ്കരിക്കുമ്പോൾ വീട്ടിലെ ഇമാമത്തിൻ്റെ അധികാരം ഗ്രഹനാഥനായ പിതാവിനാണ്. അപ്പോൾ വാപ്പ ഇമാമത്ത് നിൽക്കുക, ഈ വാപ്പയ്ക്ക് അത്ര പഠിച്ചിട്ടൊന്നുമില്ല,
മക്കളതിനേക്കാളും പഠിച്ച ആളുകളുണ്ടെന്ന് മക്കളെ നിർത്താം, ആൺമക്കളെ നിർത്താം. പഠിച്ച ആളുകൾ ഒന്നുകൂടെ നിൽക്കലായിരിക്കും. മറ്റു നിസാരത്തിൽ വരുന്ന പിഴവുകളോ കാര്യങ്ങളോ മറവികളൊക്കെ ഉണ്ടായാൽ അതൊക്കെ എങ്ങനെ പരിഹരിക്കണം എന്ന് അറിയാൻ പഠിച്ച ആളുകൾ നിൽക്കലായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ പുരുഷന്മാരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അതിന് കുട്ടിയാണെങ്കിലും കുട്ടിയെ നിർത്താം, അതിനും കുഴപ്പമില്ല. പുരുഷൻ ഇമാമത്ത് നിൽക്കുന്ന ആൾ ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുക. പിന്നെ അടുത്ത ഒന്നാമത്തെ സഫിൽ നിൽക്കേണ്ടത് ആൺകുട്ടികളാണ് അല്ലെങ്കിൽ ആണുങ്ങളാണ്, വീട്ടിലുള്ള പുരുഷന്മാരാണ് നിൽക്കേണ്ടത്. പിന്നെ അടുത്ത സഫിൽ പെണ്ണുങ്ങൾ നിൽക്കാവും. അപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ട് ആൺമക്കളും മൂന്ന് പെൺമക്കളും ഉണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ വാപ്പ ഇമാമത്ത് നിൽക്കുന്നു, അതിൻ്റെ തൊട്ട് പിന്നിൽ ഈ രണ്ട് ആൺമക്കളാണ് സഫായി നിൽക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സഫിലാണ് ഭാര്യയും മൂന്ന് പെൺമക്കളും നിൽക്കേണ്ടത്. അങ്ങനെ അതിൻ്റെ ക്രമം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. രണ്ട് ചില വീട്ടിൽ, പ്രത്യേകിച്ച് മുതിർന്ന മക്കളുള്ള വീടുകളിലാണെങ്കിൽ, ഇപ്പോൾ കണ്ണൂരൊക്കെ ആണെങ്കിൽ നല്ല അഞ്ചോ പെൺകുട്ടികളുണ്ടെങ്കിലൊക്കെ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിലായിരിക്കും ഭർത്താക്കന്മാരുടെ കൂടെ താമസം, വേറെ പോയിട്ടില്ലാത്തവർ. മലപ്പുറം ജില്ല നമ്മുടെ ഈ ഭാഗത്ത് കോഴിക്കോട് ജില്ലകളിലൊക്കെ നാലോ അഞ്ചോ ആൺമക്കളൊക്കെ ഉണ്ടായാലും കല്യാണം കഴിച്ച് ഭാര്യമാർ അവരവരുടെ വീട്ടിലായിരിക്കും ഉണ്ടാവാം. ഇവിടെയൊക്കെ ഈ അന്യ സ്ത്രീ പുരുഷൻ എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ അനുജത്തിയുടെ ഭർത്താവ് ജ്യേഷ്ഠത്തിക്ക് അന്യ പുരുഷനാണ്, അതേപോലെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അനുജത്തിക്ക്, അതായത് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് അനുജത്തിക്ക് അന്യപുരുഷനാണ്, ജ്യേഷ്ഠൻ്റെ ഭാര്യ അനുജന് അന്യ സ്ത്രീയാണ്, അനുജൻ്റെ ഭാര്യ ജ്യേഷ്ഠന് അന്യ സ്ത്രീയാണ്. ഇവിടെയൊക്കെ ഇവർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ എന്ന സംശയം പലരും ചോദിക്കാറുണ്ട്. ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. ഈ പറഞ്ഞ രീതിയിലാണ് സഫ് നിൽക്കേണ്ടത്. അന്യപുരുഷന്മാരിലേക്ക് ദർശനം വരും എന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ സഫിനിടയിൽ, അതായത് ആണുങ്ങൾ കഴിഞ്ഞിട്ടുള്ള സഫിന് ഇടയിൽ പെണ്ണുങ്ങളുടെയും സഫിനിടയിൽ ഒരു മറയിട്ടാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ സെൻട്രൽ ഹാളിൽ വെച്ച് ആണുങ്ങൾ ഇമാമു പോലെ അടുത്ത സഫിൽ പുരുഷന്മാർ നിന്നു, അതിൻ്റെ തൊട്ടടുത്ത റൂം, ആ റൂമിൽ സ്ത്രീകൾ അതിൻ്റെ പിന്നിലായി മോമിങ്ങളായി നിസ്കരിച്ചാൽ മതി. ഇമാമിനേക്കാളും മോമം ഒരിക്കലും മുന്തി നിൽക്കാൻ പാടില്ല അതിൻ്റെ വേക്കിലായിട്ട്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും മുൻപിൽ ഇമാമ്, അതിൻ്റെ പിന്നിൽ ആണുങ്ങളുടെ സഫ്, അതിൻ്റെ പിന്നിൽ പെണ്ണുങ്ങൾ. ഇത് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ കാരണം സാധാരണ സ്ത്രീകളെ വീട്ടിൽ ഉണ്ടാകാറുള്ള നിസ്കരിക്കാൻ, ഇപ്പോൾ നമ്മൾക്കൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിൽ വെച്ച് നിസ്കരിക്കേണ്ട ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യം പ്രധാനമായി ഓർമ്മപ്പെടുത്തിയത്. വിത്ര് എല്ലാ ദിവസവും പ്രത്യേകം വളരെ ശക്തമായ സുന്നത്തായൊരു നിസ്കാരമാണ് വിത്ര് നിസ്കാരം വാജിബാണ് എന്ന് പറഞ്ഞ മദ്ഹബുകൾ വരെയുണ്ട്. റമദാനിൽ ഈ വിത്രിന് ഒന്നുകൂടെ പ്രാധാന്യം കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ തറാവിയെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വിത്ര് 11 റക്കായത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്. 11 നിസ്കരിക്കാൻ കഴിയുന്നവർ വീട്ടിലാണല്ലോ. സാധാരണ പള്ളികളിലാകുമ്പോൾ 3 റക്കായത്താ നിസ്കരിക്കുക, കാരണം പള്ളിയിൽ പല രീതിയിലുള്ള ആളുകളുണ്ടാവും, യാത്രക്കാരുണ്ടാവും, വയസ്സായ ആളുകളുണ്ടാവും, കൂടെ നിൽക്കാൻ കഴിയാത്ത രോഗികളൊക്കെ ഉണ്ടാവും. വീട്ടിലാവുമ്പോൾ നമ്മളും നമ്മുടെ കുട്ടികളും മാത്രമേ ഉണ്ടാവുക. അപ്പോൾ ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ 11 റക്കായത്ത് നിസ്കരിക്കാം. ഇവരുടെ ജീവിതത്തിൽ അള്ളാഹു തആല ഈ ഒഴിവ് തന്നിരിക്കുന്ന സമയം റബ്ബിലേക്ക് കൂടുതൽ എടുക്കാൻ നമ്മൾ വിനിയോഗിക്കണം. അപ്പോൾ പള്ളിയിൽ നിന്ന് 3 നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യണമെന്നില്ല. ഏറ്റവും ചുരുങ്ങിയതൊരു 3 റക്കായത്തെങ്കിലും നിസ്കരിക്കുക. പിന്നെ ആരോഗ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. 3, 5, 7, 9, 11 വരെ നിസ്കരിക്കാം. അപ്പോൾ വിത്ര് പ്രത്യേകം ഒന്നുകൂടെ റമദാൻ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നും മനസ്സിലാക്കി ഇൻഷാ അല്ലാ കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നമ്മൾ ഇന്നലെ നടക്കേണ്ട പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ലോകമാകസകലം കൊറോണ എന്ന മഹാമാരിയുടെ ഭീതിയിൽ കഴിയുന്ന സമയം, അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ടൊരു ചെറിയ പഠനം നമ്മൾ
ഖുർആൻ പഠന ഗ്രൂപ്പിലൂടെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കൊറോണയുടെ കാരണങ്ങളെക്കുറിച്ച് റഷ്യ അത് ചൈന ഉണ്ടാക്കിയതാണ് അല്ല അമേരിക്കക്കാരാണ് അതിൻ്റെ കാരണക്കാർ എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇത്തരത്തിലുള്ള അദാബിൻ്റെ യഥാർത്ഥ കാരണമെന്ത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും നാശം പ്രത്യക്ഷമായിരിക്കുകയാണ്. ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് ചെയ്തു കൂട്ടുന്ന തെറ്റുകളാണ് അതിൻ്റെ കാരണം എന്ന് അള്ളാഹു വളരെ വ്യക്തമായത് പറയുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള അദാബ് വരാനുള്ള കാരണം. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബഅഥ അലൈക്കും അദാബം മിൻ ഫൗഖികും ഔ മിൻ തഹ്തി അർജുലിക്കും ഔ യൽബസകും ശിയഅ വയുദീഖ ബഅലകും ബഅസബാ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കുമ്പോൾ, റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നബിയെ ജനങ്ങളോട് പറയണം, ഖുൽ അല്ലാഹു ഹുവൽ ഖാദിറു, അവൻ കഴിവുള്ളവനാണ്. അലാ അൻ യബഅഥ അലൈക്കും അദാബം മിൻ ഫൗഖികും, മുകൾ ഭാഗത്ത് നിങ്ങളെ ശിക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയും. അപ്പം മുകൾ ഭാഗത്ത് നിന്ന് ശിക്ഷ വരാം. ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നിന്ന് ശിക്ഷ വരാം. ഔ യൽബിസകും ശിയഅൻ വയുദീഖ ബഅലകും ബഅസബാൽ, അല്ലെങ്കിൽ ചുറ്റുഭാഗങ്ങളിൽ നിന്നും ശിക്ഷ വരാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇപ്പം സത്യത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ്. അതായത് സ്വന്തക്കാരെ പോലും ധൈര്യത്തിൽ കാണാനോ ഒന്ന് ക്ഷയിക്കാതെ ചെയ്യാനോ കഴിയാത്തൊരവസ്ഥയാണ്. കാണുന്നവരെ മുഴുവൻ അവൻ്റെ പക്ഷേ ഈ രോഗാണുവനെ വഹിക്കുന്നവനായിരിക്കുമോ എന്ന ഭയത്തിലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അദാബുകൾ വരാനുള്ള കാരണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഖുർആൻ പഠന ക്ലാസ്സിലൂടെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അദാബുകൾ നീങ്ങിപ്പോകാൻ ലോകം മുഴുവൻ ഈ കൊറോണ എന്ന മഹാമാരിക്ക് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. ചൈന അടക്കം ലോകത്തെ ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക അടക്കം, ഇറ്റലി അടക്കം, ലോകത്തെ വനരാജ്യങ്ങളടക്കം, ശാസ്ത്രലോകമടക്കം എല്ലാവരും മുട്ടുമടക്കിയിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം അള്ളാഹു അതിന് ശിഫ ഇറക്കുക എന്നത് മാത്രമാണ്. അള്ളാഹു ഇറക്കിയ അദാബിനെ അള്ളാഹുവിനല്ലാതെ തിരിച്ചെടുക്കാൻ കഴിയില്ല. പടച്ചറബ് അള്ളാഹു അദാബുകൾ അള്ളാഹു എടുത്തു മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കലാമ തന്നെ ഓർമ്മപ്പെടുത്തിയത് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ്. അതാണ് കഴിഞ്ഞു പോയ ജനതയോടൊക്കെ, ശിക്ഷ വന്ന ജനതയോടൊക്കെ അവരുടെ പ്രവാചകന്മാർ അവരോടവർ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അദാബുകൾ വന്നു തുടങ്ങിയപ്പോവരോട്, അല്ലെങ്കിൽ വരും എന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോവരോട് തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പല പ്രവാചകന്മാരുടെയും ജനതയോടുള്ള പ്രബോധനം അള്ളാഹു തആല എടുത്തു ധരിക്കുന്നിടത്ത് അതെടുത്തു പറയുന്നുണ്ട്. ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ, അള്ളാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ ശിക്ഷ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എടുത്തുയർത്തും, എടുത്തുമാറ്റും. ഇതൊക്കെ കഴിഞ്ഞുപോയ പല പ്രവാചകന്മാർ പല രീതിയിലായി ജനതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല, അവർ തൗബ ചെയ്തില്ല, ഒരു ഇസ്തിഗ്ഫാർ ചെയ്തില്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ അവർ അവസാനിപ്പിച്ചില്ല. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അദാബ് അവർക്ക് നേരെ വന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്, ഇറമദാത്തിൽ ഇമാദ എടുത്തു പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്കൊക്കെ ശിക്ഷ വരാൻ, സബ്ബാലൈഹിം റബ്ബുക സൗത അദാബ്, അല്ലാഹു ശിക്ഷ അവരുടെ മേൽ ചൊരിഞ്ഞു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞത് അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർ നാടുകളിൽ അതിക്രമം കാണിച്ചു നടന്നവരായിരുന്നു, തെറ്റു ചെയ്തു. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യരുത് എന്ന് പറഞ്ഞ് അതാണ് തെറ്റ്. അതൊക്കെ തെറ്റുകളും കുറ്റങ്ങളുമാണ്, ദോഷങ്ങളാണ്. അതവർ ചെയ്തു നടന്നതായിരുന്നു അതിൻ്റെ കാരണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്.
അതുകൊണ്ടായിരുന്നു പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തീരുമാനിച്ചത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു 10 ലക്ഷം ഇസ്തിഗ്ഫാർ പൂർത്തിയാക്കണമെന്ന് അൽഹംദുലില്ലാ 10 ലക്ഷമാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും 50 ലക്ഷത്തിലധികം ഇസ്തിഗ്ഫാറുകൾ പൂർത്തിയായിട്ടുണ്ട് നഹർ ഖുർആൻ പഠനവേദിയിലൂടെ മാത്രം 43 ലക്ഷത്തിന് മുകളിൽ ഇസ്തിഗ്ഫാർ ഉണ്ട് പിന്നെ മട്ടന്നൂർ മഹല്ലിലും പല ആളുകളും ചൊല്ലിയിട്ടുണ്ട് പിന്നെ ഇതറിഞ്ഞ പല ആളുകളും ചൊല്ലിയിട്ടുണ്ട് എല്ലാം കൂടെ 50 ലക്ഷത്തിന് മുകളിൽ ഇസ്തിഗ്ഫാറുകൾ ഉണ്ട് അൽഹംദുലില്ലാ അള്ളാഹു 50 ലക്ഷം ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ഓരോരുത്തരുടെ പേരിലുമൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ പടച്ചറമ്പിന് കഴിവുള്ളവനാണ് നമ്മളെല്ലാവരും കൂടെയാണ് 50 ലക്ഷം ഇസ്തിഗ്ഫാർ ചൊല്ലിയതെങ്കിലും ആ 50 ലക്ഷം ഇസ്തിഗ്ഫാർ ഓരോ ആളുകൾക്കും സെപ്പറേറ്റ് കൊടുക്കാനും കഴിയുന്നവനാണ് റബ്ബ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ കൂട്ടമായൊരു തീരുമാനമെടുത്തത് അപ്പോൾ ഇൻഷാല്ലാ ആ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ സദസ്സ് നടി കൊണ്ടുപോകുന്നില്ല നമ്മളൊരു തൗബയുടെ സദസ്സാക്കി മാറ്റുകയാണ് നല്ല നടക്കേണ്ട പരിപാടിയാണ് അത് ചില സാങ്കേതികമായ പ്രശ്നം കൊണ്ട് നല്ല നടക്കാതെ പോയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സദസ്സ് അല്ലാഹു തആല തൗബയുടെ സദസ്സാക്കി മാറ്റി തരട്ടെ അതുകൊണ്ട് ഇനി നേരെ നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ ഇരിക്കണം നമ്മൾ ചെയ്തു പോയ പല തെറ്റുകളും നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ എല്ലാം കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പടച്ചറപ്പത്ത് പുറത്തു തരും പക്ഷെ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്യണം മനുഷ്യൻ്റെ പ്രകൃതം തെറ്റിനോട് താല്പര്യമുള്ള പ്രകൃതമാണ് എന്ന് സൃഷ്ടമായ റബ്ബിനറിയാം ഏതൊരു വസ്തു സൃഷ്ടിച്ചതാണോ ആ സൃഷ്ടിച്ച ആൾക്കാണ് നിർമ്മിച്ച ആൾക്കാണ് വസ്തുവിൻ്റെ സ്വഭാവം പറഞ്ഞു തരാൻ പറ്റുക ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ എപ്പോഴും മനുഷ്യരുടെ ശരീരം മനുഷ്യ മനസ്സ് തിന്മയോടാണ് ആഭിമുഖ്യം കാണിക്കാറുള്ളത് അതാണ് മനുഷ്യരുടെ പ്രകൃതം എന്ന് പടച്ച റബ്ബിനറിയാം അതുകൊണ്ട് തന്നെ രക്ഷിതാവായ അള്ളാഹു തെറ്റ് ചെയ്തു പോയാൽ പടച്ചറബ് അതിൻ്റെ പേരിലല്ല ആക്ഷേപിക്കുന്നത് പിന്നെയോ തെറ്റു വന്നാൽ തൗബ ചെയ്യാത്തതിൻ്റെ പേരിലാണ് അള്ളാഹു ആക്ഷേപിക്കുന്നത് കഴിഞ്ഞു പോയ ജനതയ്ക്ക് മുഴുവൻ ശിക്ഷ വരാനും കാരണം അവർ തെറ്റ് ചെയ്തു എന്നതല്ല പക്ഷേ തെറ്റ് ചെയ്തപ്പോൾ അവർ തൗബ ചെയ്യാൻ തയ്യാറായില്ല തെറ്റു മനുഷ്യനിൽ നിന്ന് വരാം ഗുനാഹുൽ ബശർ ആദം അലൈഹിസ്സലാം ലാ തഖർബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ വാപ്പന്ന അള്ളാഹു വിലക്കിയ വലീപ്പ അള്ളാഹു വിലക്കിയ ഖനി ഭക്ഷിച്ചു പോയി അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ തെറ്റു വന്നുപോയി ആദം അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിൽ അള്ളാഹു സംതൃപ്തനാവാൻ കാരണം ആദം നബി അലൈഹിസ്സലാം തൗബ ചെയ്തതുകൊണ്ടാണ് അള്ളാഹു എന്നോട് തെറ്റ് ഏറ്റുപറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹു പാപം പുറത്തു കൊടുത്തു 120 കൊല്ലമാണ് ആദം അലൈഹിസ്സലാം തന്നിൽ നിന്ന് സംഭവിച്ചു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ കരഞ്ഞത് എന്നാണ് 120 കൊല്ലം കരഞ്ഞിട്ട് അള്ളാഹു പുറത്തു കൊടുത്തത് അപ്പം മനുഷ്യൻ്റെ പ്രകൃതം തെറ്റിനോട് ചേർന്ന പ്രകൃതമാണ് എന്ന് അള്ളാഹുവിനറിയാം പക്ഷേ അള്ളാഹു തആല പറഞ്ഞത് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന വിശുദ്ധ ഖുർആനിൽ ഇങ്ങനൊരു ആയത്ത് കാണാം ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഖുൽ നബി അങ്ങ് പറയണം യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം അമിതമായി തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ തെറ്റ് ചെയ്തു പോയവരെയും അള്ളാഹു പുറത്താക്കിയിട്ടില്ല എൻ്റെ അടിമകളെ തന്നെയാണ് അള്ളാഹു വിളിച്ചത് തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തില്ലെന്ന് കാരുണ്യത്തിൽ നിങ്ങൾ ആശ മുറിയരുത് എന്ന് അള്ളാഹു ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ എല്ലാ ദോഷവും അള്ളാഹു തആല പുറത്തു തരും ഏത് ദോഷം നിങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു തരും അതിൽ നിങ്ങൾ വിഷമിക്കുകയേ ചെയ്യേണ്ട പക്ഷേ ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്യണം എന്നർത്ഥം അപ്പം തെറ്റു വന്നു പോയതിൻ്റെ പേരിലല്ല ആക്ഷേപം തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാന്നല്ല പക്ഷെ തെറ്റു വന്നു പോകാം പക്ഷെ തൗബയില്ല എന്നതിൻ്റെ പേരിലാണ് പടച്ചറബ് നമ്മളോട് കുപിതനായി പോകുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് നമ്മൾ എന്തിനാ പറയുന്നത് വെച്ചാൽ തെറ്റു ചെയ്യാൻ പ്രേരകമായിട്ടല്ല ഈ ഹദീസ് തെറ്റ് ചെയ്തു പോയ ആളുകളെ സമാധാനിപ്പിക്കുകയാണ് ആര് റഹ്മത്തുൽ ആലമീൻ ലോകത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കേദാരമായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള തെറ്റു ചെയ്തു പോയ ആളുകളെ പിന്നെയും ബേജാറാക്കിയ അവരാകെ വിഷമിച്ചു അതുകൊണ്ട് പുണ്യനബി അവരെ സമാധാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു
വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ശരീരം ഏത് റബ്ബിൻ്റെ കയ്യിലാണോ റബ്ബിനെ തന്നെയാണ് സത്യം. ലൗലം തുദിനുബു, ഭൂമിയിലെ ഒരു മനുഷ്യനും തെറ്റു ചെയ്യുന്നില്ല എങ്കിൽ, അല്ലാതെ അള്ളാഹു നിങ്ങളെ നശിപ്പിച്ചു കളയുന്നതാണ്. ഭൂമി ഒരു മനുഷ്യനും തെറ്റ് ചെയ്തില്ലെങ്കിൽ അള്ളാഹു ആ ജനതയെ മുഴുവനങ്ങ് നശിപ്പിച്ചു കളയും. വലജാ ഖൗമിന്യുദിനിബൂൻ, എന്നിട്ട് അള്ളാഹു തെറ്റു ചെയ്യുന്നൊരു ജനതയെ കൊണ്ടുവരും. വയസ്തഗ്ഫിറൂന അല്ലാഹ്, അവർ എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. തെറ്റ് വന്നുപോകും, വന്നുപോയതിൻ്റെ പേരിൽ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും ചെയ്യും. ഫയഗ്ഫിറു ലഹും, അപ്പോൾ അള്ളാഹുവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസ് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ അല്ല, മനുഷ്യ പ്രകൃതം തെറ്റു വന്നു പോകുന്ന പ്രകൃതമാണ്, പക്ഷേ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. അപ്പൊ തെറ്റ് ചെയ്തു പോയ ആളുകൾ, ഇനി ഞാൻ രക്ഷപ്പെടൂല, ഇനി ഞാൻ നന്നാവൂല, ഏതാരും എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ വന്നു പോയില്ലേ, ഇനി ഞാൻ അങ്ങനെ അങ്ങ് മരിച്ചു പോകട്ടെ, കിട്ടുന്ന കാലം അത്രയും നന്നായി അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അള്ളാഹു പുറത്തു തരും. ഉണ്ണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ ഖുർആനിൽ, അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, അള്ളാഹു പുറത്തു തരാൻ നമ്മൾ ചെയ്യേണ്ടതെന്താ? അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി തൗബ ചെയ്താൽ മതി. സൂറത്തുൻ നൂറിൽ 31-ാമത്തെ ആയത്ത് അള്ളാഹു ഇത് പറയുന്നുണ്ട്. തെറ്റു വന്നുപോയ മനുഷ്യന് മുമ്പിൽ ഇനി ചെയ്യാനുള്ള വഴി എന്താ? അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞല്ലോ, പുറത്തു തരും എന്ന് പറഞ്ഞ റബ്ബിനോട് തൗബ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി, ഒരുമിച്ച് കൂടാൻ പ്രതിസന്ധി ഉള്ള ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നൊരു തൗബ ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഓരോരുത്തരും ചെയ്യണം, ഖൽബ് തട്ടി ചെയ്യണം. വതൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ എല്ലാവരും കൂടെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് അള്ളാഹു, നിങ്ങൾ തൗബ ചെയ്താൽ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തന്ന് നിങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തും എന്ന് അള്ളാഹു. അപ്പൊ നമ്മൾ തൗബ ചെയ്യാണ് ചെയ്യേണ്ടത്. വന്നുപോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഏത് രീതിയിലുള്ള തൗബയാണ്? സൂറത്തു തഹ്രീമിൽ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, എങ്ങനെങ്കിലും ചെയ്താൽ പോരെ തൗബ. പിന്നെയോ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, അള്ളാഹുവിലേക്ക് നിങ്ങൾ നസൂഹായ തൗബ ചെയ്യണം എന്ന് ഖുർആൻ. നസൂഹായ തൗബ എന്താണ്? വളരെ അതിന് നമ്മൾ പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായി സ്വീകരിക്കപ്പെടേണ്ട എല്ലാ നിബന്ധനകളോടും കൂടെയുള്ള തൗബ ചെയ്യണം. ഇപ്പൊ തൗബ ചെയ്തിട്ട് ഇനിയും ഞാൻ തെറ്റിലേക്ക് മടങ്ങും എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള തൗബയല്ല. ഇപ്പൊ തൽക്കാലം ചെയ്യുക, നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെയും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുള്ള തൗബയല്ല. പിന്നെ ഒന്ന് സുഹായ, സ്വീകാര്യതയുടെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള തൗബയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ ഈ സസ്സങ്ങനെയാക്കി തരട്ടെ. ഈ തൗബ എങ്ങനെ ചെയ്യണം? സൂറത്തു ഹൂദിൽ 3-ാമത്തെ ആയത്ത്, ഇസ്തഗ്ഫിറു റബ്ബക്കും തുമ്മ തൂബു ഇലൈ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. തുമ്മ തൂബു ഇലൈ, പിന്നെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നിട്ട് തൗബ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ 10 ദിവസം മുമ്പ് 10 ലക്ഷം ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാവർക്കും കൂടെ പൂർത്തിയാക്കാമെന്ന് തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ 5 ഇരട്ടി ഇസ്തിഗ്ഫാറുകളാണ് എല്ലാവരും കൂടെ ചൊല്ലിത്തീർത്ത്. 50 ലക്ഷം ഇസ്തിഗ്ഫാറുകൾ ഉള്ളതെല്ലാം മുൻപിൽ വെച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സദസ്സ് പിരിയുകയാണ്. നാളെ മുതൽ വ്യത്യസ്തമായ വിഷയങ്ങളിൽ, നാളെ സമർപ്പണത്തിൻ്റെ റമദാൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്, റമദാൻ സമർപ്പണത്തിൻ്റെ മാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ നാളെ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ രീതിയിലുള്ളൊരു തൗബയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബയുടെ പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ള പറഞ്ഞത്, അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ ഖേദമാണ്, മനസ്സറിഞ്ഞ് വേദനിക്കലാണ്. പഠിച്ചോനെ, ഞാൻ ചെയ്തു പോയ റബ്ബേ, പുറത്തു തരണമല്ല, നീയല്ലാതെ ആരെനിക്ക് പുറത്തു തരാനില്ല റബ്ബേ എന്ന് കൽബറഞ്ഞിട്ട്, റബ്ബേ ഇനി ഞാൻ ആ ദോഷത്തിലേക്കില്ല അല്ലാ എന്ന് കൽബും കണ്ണും നിറഞ്ഞ് റബ്ബിനോട് പറയുക, അതെന്നെയാണ് തൗബ. അത്തൗബത്തു അന്നദം. അപ്പം ഈ നമ്മുടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായി നമ്മൾ തീരുമാനിക്കണം, പഠിച്ചോനെ ഇനി ഞാൻ പഴയ ദോഷങ്ങളിലേക്കൊന്നും തിരിച്ചു പോയില്ല, റബ്ബേ എൻ്റെ തൗബ നീ കബൂൽ ചെയ്യണം, ദോഷങ്ങളൊക്കെ പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി
ആഗ്രഹിച്ചും പറഞ്ഞും വേണം നമ്മൾ തൗബയിലേക്ക് കടക്കാൻ. അപ്പോൾ ഒന്ന്, തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഖേദമാണ്, വന്നുപോയ ദോഷങ്ങളുടെ മേൽ ഖേദിക്കലാണ്. അങ്ങനെ തൗബ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു ആ തൗബ ഖബൂൽ ചെയ്യും. ഖബൂൽ ചെയ്താലോ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, ദോഷത്തിൽ നിന്ന് തൗബ ചെയ്ത ആൾ ദോഷമില്ലാത്തവനെ പോലെ ശുദ്ധനാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. പൊന്നുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി പറയാൻ, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ വിഭിചരിച്ചു, ജുഹൈന ഗോത്രക്കാരിയായിരുന്ന ഒരു പെണ്ണ് വിഭിചരിച്ചു. ആ പെണ്ണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ഗർഭിണിയാണ്. ഈ ഗർഭം ഒരു അവിഹിത ബന്ധത്തിലൂടെ ഉണ്ടായതാണ്, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. അതുകൊണ്ട് യാ റസൂലുള്ളാ, എനിക്ക് എൻ്റെ റബ്ബ് പൊറുത്തു തരണം. ആ പൊറുത്തു തരാൻ എന്താണോ എൻ്റെ മേൽ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കണം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്ത്രീ പറഞ്ഞു. അപ്പോൾ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഈ സ്ത്രീയെ നിങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞേക്കുക, അവൾ പ്രസവിച്ചതിന് ശേഷം അവരോട് വരാൻ പറയുക. അങ്ങനെ ആ പെണ്ണ് വന്നു. പെണ്ണ് വന്നപ്പോൾ ആ പെണ്ണിൻ്റെ വസ്ത്രം കൂട്ടിക്കെട്ടി. എന്നിട്ട് റസൂലുള്ള സ്വഹാബികളോട് ആ പെണ്ണിനെ എറിയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വിവാഹിതയായ ആണോ പെണ്ണോ വിഭജിച്ചാൽ എറിഞ്ഞൂല്ലണെന്ന് എറിയാൻ വേണ്ടി പറഞ്ഞു. ഫറുജിമത്, ഞാൻ ആ സമയം വിശദമായി പറയുന്നില്ല, സമയമില്ലാത്തു. ഫറുജിമത്, അങ്ങനെ ആ സ്ത്രീ എറിയപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നു. ആ സ്ത്രീ മരിച്ചു. മരിച്ചതിന് ശേഷം ആ പെണ്ണിനെ മയ്യിത്ത് കുളിപ്പിച്ച് കഫം ചെയ്തു. ആ മയ്യിത്ത് തുമസ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യഭിചാരിയായിരുന്ന പെണ്ണിൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചു. ഫഖാല ലഹു ഉമർ, ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, തുസല്ലി അലൈഹാ യാ റസൂലുള്ളാഹ വഖദ് സനത്, വ്യഭിചരിച്ച പെണ്ണല്ലേ നബിയേ, ആ പെണ്ണിൻ്റെ മേൽ അങ്ങ് മയ്യിത്ത് നിസ്കരിക്കുകയാണോ യാ റസൂലുള്ളാഹ്? വിവാഹിതയായിട്ടും വ്യഭിചരിച്ച പെണ്ണല്ലയോ നബിയേ, ആ പെണ്ണിൻ്റെ മേൽ അങ്ങ് മയ്യിത്ത് നിസ്കരിക്കുകയാണോ യാ റസൂലുള്ളാഹ് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹ് പറഞ്ഞു, ലഖദ് താബത്ത് തൗബത്തൻ ലൗ ഖുസിമത് ബൈന സബഈന മിൻ അഹ്ലിൽ മദീന, മദീനക്കാരായ തെറ്റു ചെയ്ത പാപങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, തൗബക്ക് ചില നിബന്ധനകളുണ്ട്. അത്തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ, എല്ലാ ദോഷത്തിലൊന്നും തൗബ ചെയ്യൽ നിബന്ധമാണ് എന്നാണ്. ഫഇൻ കാനത്തിൽ മഅസിയത്തു ബൈനൽ അബ്ദി വബൈനല്ലാഹി തആല, ദോഷങ്ങൾ രണ്ട് രീതിയിലാണ്. അള്ളാഹുമായി മാത്രം ബന്ധമുള്ള ദോഷങ്ങൾ, സൃഷ്ടികളുമായി ബന്ധമുള്ള ദോഷങ്ങൾ. ഇയാൾ ചെയ്തു പോയ ദോഷം അള്ളാഹുമായി മാത്രം ബന്ധമുള്ള ദോഷമാണ്. ഉദാഹരണത്തിന് നിസ്കാരം ഒഴിവാക്കി, ലാത്തഅല്ലഖു ബി ആദമിയ്യൻ, അതൊരു മനുഷ്യനായിട്ട് ബന്ധപ്പെടുന്ന ദോഷമല്ലല്ലോ. ഫലഹ തലാത്തു ഷുറൂത്തിൻ, അപ്പോൾ അത്തരത്തിലുള്ള ദോഷങ്ങളിലുള്ള തൗബക്ക് മൂന്ന് നിബന്ധനകളുള്ളത്. അഹദുഹ, ഒന്ന്, അയ്യുഖലി അനിൽ മഅസിയ, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷത്തിൽ നിന്ന് അയാൾ ഒഴിവാവലാണ്. ഇപ്പോൾ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അയാൾ തൗബ ചെയ്യാൻ തീരുമാനിച്ചു, നമ്മൾ ഇനി മുതൽ അയാൾ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കണം. ബത്താനിയ അന്തമ അലാഫി അലിഹ, വന്നുപോയതിൻ്റെ മേൽ അയാൾ ഖേദിക്കലാണ്. മൂന്ന്, അയ്യാസിമ അല്ലാ യഊദ ഇലൈഹ അബദ, ഇനി ഒരിക്കലും അതിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല എന്ന് ശബദം ചെയ്യും ചെയ്യലാണ്. അള്ളാഹുവും അടിമയും തമ്മിൽ മാത്രമുള്ള ദോഷങ്ങളാണെങ്കിൽ മൂന്ന് നിബന്ധനയാണ്. ഇതിലേതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് ഒഴിവാവുക, ഇനിമേൽ ആ ദോഷം ചെയ്യില്ല എന്ന് ശപഥം ചെയ്യുക,
ചെയ്തുപോയ ദൂരത്തിൻ്റെ മേൽ കേരിക്കുക, അത് മൂന്നെണ്ണം. പിന്നെ ചെയ്തുപോയ നിസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ പരമാവധി കളവ് കിട്ടണം, അതും അതിൻ്റെ തൗബയുടെ ഭാഗം. വൈകാനത്തിൽ മഅസിയത്തു തതഅല്ലഖു ബിആദമിയ്യൻ, ഇനി തെറ്റ് മനുഷ്യരുമായി ബന്ധപ്പെടുന്നതാണെങ്കിലോ, ഫഷുറൂത്തുഹ അർബ, അതിൻ്റെ നിബന്ധനകൾ നാലെണ്ണമാണ്. ഹാദിഹി തലാത്ത, നമ്മൾ പറഞ്ഞ ഈ മൂന്ന് നിബന്ധന, പിന്നെയോ നാലാമത്തൊന്ന്, ഈ പറഞ്ഞ മൂന്ന്, കഴിഞ്ഞ് പറഞ്ഞ മൂന്ന്. വഅയ്യബ്രാമിൻ ഹഖി സ്വാഹിബിഹ, ആരുമായിട്ടാണോ ഇയാൾ ആ ദോഷത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഉദാഹരണത്തിന് വേറൊരാളെ ഹീബത്ത് പറഞ്ഞതാണ്, അപ്പോൾ ആ പറഞ്ഞ ആളോട് അത് പൊരുത്തപ്പെടിപ്പിക്കണം. ഫഇംഗാത്തുമാരൻ ഔനഹ്വ, വല്ലവർക്കും ഇടപാട് സമ്പത്ത് കൊടുക്കാനുണ്ട്, അങ്ങനത്തെ ഇടപാടുകളാണെങ്കിൽ റദ്ദഹു ഇലൈ, അത് കൊടുത്തു വിടണം അക്കടപാട്. വഇംഗാനത്തെ ഹക്ക ഖദ്ഫിൻ വനഹ്വ, ഒരാളെ പെഞ്ചൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലതുമാണ്. നാൽ മക്കനഹുമി, ഇയാളും തിരിച്ചു പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഔ തലബ അഫ്വ, അല്ലെങ്കിൽ അയാളോട് ഇത് പൊരുത്തപ്പെട്ട് തരാൻ പറയണം. അപ്പം ജനങ്ങളുമായി ബന്ധപ്പെട്ടത് ചിലത് സാമ്പത്തികമായിരിക്കും, സാമ്പത്തികമാണ് കൊടുത്തു തീർക്കണം അല്ലെ, പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒന്നുകിൽ അത് പൊരുത്തപ്പെടിപ്പിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതികാരമെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇൻകാനത്ത് ഹീബ, ഇനി പരദൂഷണമോ അതേപോലെ ഉള്ളത് വല്ലതാണെങ്കിലോ, ഇസ്തഹല്ലഹു മിൻഹ, അയാളിൽ നിന്ന് പൊരുത്തപ്പെടിപ്പിക്കണം. ഇതൊക്കെയാണ് സ്വീകാര്യമായ തൗബയുടെ നിബന്ധനകൾ. ഇപ്പോൾ പരിശുദ്ധ റമദാൻ, ഈ കൊല്ലത്തെ റമദാന് അള്ളാഹു ധാരാളം ഒഴിവ് സമയം തന്ന റമദാൻ, എല്ലാവർക്കും അള്ളാഹു ഒഴിവ് സമയം തന്ന റമദാന. അള്ളാഹു തആല ഇതെങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ നല്ലൊരു തൗബ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയ സദസ്സായി നമ്മുടെ സദസ്സിനെ അള്ളാഹു മാറ്റിത്തരട്ടെ. വയജു അൻ യതൂബ മിൻ ജമീ ഇദ്ദുനൂബി, എല്ലാ ദോഷത്തിനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യൽ നിർബന്ധമാണ്. ഇനി വൈന്ദാബ മിൻ ബഅദിഹ, ഒരാൾ ചില ദോഷങ്ങളിൽ നിന്നാൽ തൗബ ചെയ്താൽ, സഹത്ത് തൗബത്തു ഇന്ദ അഹ്ലിൽ ഹഖ് മിൻ ദാലിക ദംബ്, ആ ചെയ്ത ദോഷം അള്ളാഹു, ആ തൗബ ചെയ്ത ദോഷം അള്ളാഹു പുറത്തു കൊടുക്കും, ബാക്കിയുള്ളത് വഖിയാലൈഹിൽ ബാക്കി, ബാക്കിയുള്ളത് അയാളിൽ ബാക്കി നിൽക്കും. അപ്പോൾ ഇതാണ് സ്വീകാര്യമായ തൗബയുടെ നിബന്ധനകൾ. ഇൻഷാഅല്ലാ നമ്മൾ നേരെ തൗബയിലേക്ക് കടക്കുകയാണ്. വീട്ടിലൊക്കെ ഉള്ള ആളുകൾ വളരെ നല്ല അള്ളാഹുവിനെ മാത്രം കൽബിൽ കണ്ടുകൊണ്ടും പടച്ച റബ്ബിനെ മാത്രം കൽബിൽ വിചാരിച്ചും എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. നമ്മളെല്ലാവരും കൂടെ ചൊല്ലി തീർത്ത 50 ലക്ഷം ഇസ്തിഗ്ഫാറുകൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് റബ്ബിനോട് ദുആ ചെയ്യാണ്. ഇതിലാരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പങ്കെടുത്തുന്നുണ്ടോ, എല്ലാ ആളുകളെയും അള്ളാഹു തആല ആ ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുടെ കൂട്ടത്തിൽ, 50 ലക്ഷം ഇസ്തിഗ്ഫാർ ചൊല്ലിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ആ ഇസ്തിഗ്ഫാറുകൾ നമുക്ക് മാത്രമല്ല ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് ഉള്ള രക്ഷയാക്കി മോചനമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ലോകത്തിന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ഈ രോഗത്തെക്കുറിച്ച്. പടച്ച റബ്ബ് ലോകത്തിന് ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ലോകത്തിൻ്റെ ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാറുകൾ മുമ്പിൽ വെച്ച് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല മനസ്സാന്നിധ്യത്തോടുകൂടെ ഇരിക്കണം. നേരെ നമ്മൾ സദസ് ദുആയിലേക്ക് തൗബയിലേക്ക് കടക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു 33 ഇസ്തിഗ്ഫാർ ചൊല്ലും. എല്ലാവരും കൂടെ കൂടിയിടും ഒരു 33 ഇസ്തിഗ്ഫാർ. നമ്മൾ 50 ലക്ഷം ഇസ്തിഗ്ഫാർ ചൊല്ലിയല്ലോ, ഈ സദസ്സിൻ്റെ ഒരു ബർക്കത്തിന് വേണ്ടി 33 ഇസ്തിഗ്ഫാർ. നമ്മൾ പറഞ്ഞല്ലോ ഇസ്തിഗ്ഫാറാണ് തൗബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് കഴിഞ്ഞിട്ട് ഇൻഷാഅല്ലാ നമ്മൾ കുറച്ച് തെളിയിൽ ചൊല്ലും. അത് കഴിഞ്ഞ് ഏതാനും ചില ദിക്റുകളും കുറച്ച് സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞ് നേരെ നമ്മൾ തൗബയിലേക്ക് കടക്കുകയാണ്. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വൈല ജമീഇൽ അംബിയാ ഇവൽ ഔലിയാ ഇവൽ ഉലമാ ഇവൈല ജമീഇ അഹ്ലിൽ ഖൈരി അജ്മഈന. അൽ ഫാത്തിഹ. ഉദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീമ സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൽമഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. എല്ലാവരും ഒരു 33 അസ്തഗ്ഫിറുല്ലാഹല്ലദീം. ആ സമയത്ത് പഠിച്ചനെ, ഞാൻ ചെയ്തു എല്ലാ ദോഷത്തിൽ നിന്നോട് ഞാൻ പുറുക്കലിന് ചോദിക്കുന്നു, കൽബ് പറഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം കൽബ് കല്ലിട്ട് എല്ലാവരും ഒരു 33 അസ്തഗ്ഫിറുല്ലാഹല്ലദീം, 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീം,
استغفر الله العظيم 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 استغفر لا اله الا الله 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 ഒരു ഏഴ് വട്ടം യാ ഹയ്യു യാ ഖയ്യൂം 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 ഒരു പതിനൊന്ന് വട്ടം യാ ലത്തീഫ് 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 يا لطيف يا لطيف يا لطيف ഒരു 11 സ്വലാത്ത് اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم اللهم صل على سيدنا محمد اللهم صل عليه وسلم എല്ലാവരും മൂന്ന് വട്ടം ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരു അഞ്ച് വട്ടം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير എല്ലാവരും നല്ല മനസ്സോടെ ഇരിക്കുക. അള്ളാഹുവിനെ മാത്രം മുമ്പിൽ കാണാ. തൗബയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. തൗബയുടെ കാര്യങ്ങളൊക്കെ ചൊല്ലിത്തരും. ആ സമയത്ത് കൽബറിഞ്ഞ് അള്ളാഹുവിനെ മുമ്പിൽ നിർത്തി പടച്ച റബ്ബിനെ സാക്ഷിയാക്കി
എല്ലാവരും അതങ്ങനെ തന്നെ പറയണം. എല്ലാ ദോഷങ്ങളിൽ നിന്നും പഠിച്ചവനെ ഞാൻ മുക്തനായിട്ടുണ്ട്, ഞാൻ എതിലേക്കൊന്നും തിരിച്ചുപോകില്ല എന്ന ഉൾക്കരുത്തോടുകൂടെ എല്ലാവരും ഇരിക്കണം. എല്ലാവരും ചൊല്ലിക്കൊള്ളൂ, പടച്ച റബ്ബ് കാരുണ്യവാനാണ്, റഹ്മാനാണ്. ഈ കൊറോണ വന്നിട്ടൊന്നും ലോകം മൊത്തം മരിച്ചു പോകുന്നില്ല. അള്ളാഹു തആല പടച്ച റബ്ബ്, ഇതിലൊരുപാട് ഖൈറുണ്ട്. ഇൻഷാ അള്ളാഹ് അവസരങ്ങൾ ഉണ്ടായാൽ പിന്നെ നമ്മൾ പറയും. കൊറോണ കൊണ്ട് ഒരുപാട് ഖൈറുകൾ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് മാത്രം, പിന്നെ വലിയ ബുദ്ധിമുട്ടാന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ ഒരുപാട് ഖൈറുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇൻഷാ പിന്നീട് കൊറോണ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് പറയാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹു തആല ചെയ്തെന്ന് ഏറ്റവും വലിയ ഖൈറാണ് ഇങ്ങനെ സ്വസ്ഥമായി. നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു റമദാൻ ആരെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റമദാൻ കഴിഞ്ഞു വരുന്നുണ്ട്, ഇത്ര സ്വസ്ഥമായി ഒഴിവായി, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടിരിക്കാൻ പറ്റാവുന്ന റമദാൻ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് പടച്ചറപ്പ് ചെയ്തെന്ന വലിയ അനുഗ്രഹമാണ്. നന്നായി ഉപയോഗപ്പെടുത്തണം, നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹല്ലുകാർക്കുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്, താമസിയാതെ തന്നെ തരും. അത് ബന്ധപ്പെട്ട ആളുകൾ, മഹല്ല ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഒക്കെ സമയ സന്ദർഭോചിതമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും ചൊല്ലിക്കോളൂ. അഴുദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹു നമ്മുടെ തൗബ സ്വീകാര്യമായ തൗബയാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم. أستغفر الله العظيم. القديم. الكريم. الرحيم. الذي لا إله إلا هو الحي القيوم. من كل ذنب أذنبته. عمدا او خطا او سرا ചെയ്ത, പരസ്യമായി ചെയ്ത, ഞാൻ ചെയ്തു പോയ ചെറിയ തെറ്റ്, വലിയ തെറ്റ്, ഞാൻ അറിഞ്ഞത്, അറിയാതെ ചെയ്തത്, മറന്നുപോയത്, ഓർമ്മിക്കുന്നതൊക്കെ പിടുത്തു തന്നെ റബ്ബെ എന്നാ പറയണം. അതുകൊണ്ട് അള്ളാഹുവിനെ കൽബിലിങ്ങനെ കണ്ടിട്ട് പടച്ച റബ്ബിനെ ഒന്നിൽ നിർത്തി വളരെ ആത്മാർത്ഥതയോട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹല്ലദീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب نقول أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن
جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്തു പോയ, അറിയാതെ ചെയ്തു പോയ, രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഞങ്ങൾ ചെയ്തു പോയ ചെറിയ തെറ്റുകൾ, വലിയ തെറ്റുകൾ, ഞങ്ങൾക്ക് ഓർമ്മയുള്ളത്, ഓർമ്മയില്ലാത്തത് എല്ലാം ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. റബ്ബന ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് ചെയ്തു പോയ തെറ്റുകൾ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് ചെയ്തു പോയ അക്രമങ്ങൾ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ. അല്ലാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ലെങ്കിൽ, അല്ലാ ഞങ്ങൾ പരാജയത്തിൽ പെട്ടുപോകും. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലന മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാം ഓശാരമായി നൽകിയിട്ട്, റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിട്ട്, പിന്നെ ഞങ്ങളുടെ ഖൽബിനെ ഹിദായത്തിൽ നിന്ന് നീ തെറ്റിച്ചുകളയല്ല. അല്ലാ റബ്ബന, നിൻ്റെ കരുണ ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുത്തു തരേണമേ. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അലൈഹ നഹ്യ വഅലൈഹ നമൂതു وعليها نبعث ان شاء الله. അല്ലാഹുവേ, ശേഷിക്കുന്ന കാലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അതിലായി ഞങ്ങളെ മരിപ്പിക്കുകയും, അല്ലാഹുവേ അതിലായി ഞങ്ങളെ മഹ്ശറയിൽ നീ ഒരുമിച്ച് കൂട്ടുകയും പടച്ചുനെ സത്യസന്ധമായി
ദുആയിലേക്ക് കടക്കുക. എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായി കൽബറിഞ്ഞ് ആമീൻ പറയണം. നമ്മുടെ തൗബയുടെ സദസ്സ് ഒരു ദുആയോടുകൂടി അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ നമ്മൾ കാണാം. അപ്പം എല്ലാവരും പടച്ച റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആമീൻ പറയണം. അള്ളാഹു തആല നമ്മൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഈ തൗബ നമ്മുടെ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധമായ തൗബയാക്കി ശുദ്ധിയാക്കി ശുദ്ധമായി സംശുദ്ധമായി തിരിച്ചു വരാൻ നമ്മൾ സഹായിക്കുന്ന തൗബയാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അൽഹംദുലില്ലാ. പിന്നെ മഹല്ലുകാർക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക നിർദ്ദേശങ്ങൾ, മഹല്ല് ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്. അത് മാറൂഫ് മാഷ് നമ്മളെ കുട്ടികളുണ്ടല്ലോ, റജീഫ് പോലെ നിസാം പോലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കിട്ടും. അതേപോലെ നമ്മളെ കബീർ ഇബ്രാഹിം പോലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പോലെയായിട്ട് ബന്ധപ്പെട്ടത് റെഡിയാക്കി മഹല്ലിലെ എല്ലാ ആളുകളും ആ ഫേസ്ബുക്ക് പേജിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് നോമ്പിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എത്തരാനും കഴിയുള്ളൂ. കാരണം ഒരുമിച്ച് കൂടാനോ പരസ്പരം കാണാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് മഹല്ലുകാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് اللهم لك الحمد في السماوات وملء الارض وملء ما شئت من شيء بعده اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويسن الخواتيم ويستسقى الغمام بمجيء الكريم وعلى اله وصحبه في كل لمحه ونفس بيد كل معلوم لك اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن الذي هذه هدية واصلة ورحمة نازلة وبركة شاملة إنا إلى حضرتي حبيبنا المصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارة وفي الآخرة شفاعة ولا تحرمنا رؤية وأوردنا حوضه المورود وإلى أزواجه وذرياته وأعوانه من الأنبياء والمرسلين وإلى من ماتوا منا يا رب العالمين اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا وإياهم من أهل النار وإلى حضرة آبائنا وأمهاتنا وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وإلى حضرة أرواح المسلمين عما إنك على كل شيء قدير اللهم اغفر لهم وارحمهم واعف عنهم وعافهم واكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد ونقهم من الخطايا كما ينقى الثوب الابيض من الدنس اللهم ابرلهم دارا خيرا من دارهم وزوجا خيرا من زوجهم واهلا خيرا من اهلهم وجيرانا خيرا من جيرانهم اللهم ادخلهم الجنه واعذهم من عذاب القبر ومن فتنته ومن عذاب النار അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും എന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹ് റബ്ബേ, 10 ദിവസത്തിലധികമായി അള്ളാഹുവേ ഈ സംഘം അള്ളാഹുവേ ഒരു സ്ഥലത്ത് ഒന്നിക്കാൻ എൻ്റെ പള്ളികൾ കവാടങ്ങൾ പോലും അടഞ്ഞു കിടക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹുവേ 5 ആളുകളിൽ കൂടുതൽ ഒന്നിക്കാൻ കഴിയാത്ത സാഹചര്യം, എല്ലാ റമദാനിലും ഞങ്ങൾ ഒന്നിച്ച് ദുആ ചെയ്യുകയും അള്ളാഹുവെ ഒന്നിച്ച നന്മകൾ അറിയാൻ പഠിക്കാനിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നല്ല റബ്ബേ. അള്ളാഹുവേ, നീ ഞങ്ങളിലേക്ക് ഇറക്കി മഹാമാരിയാണല്ല റബ്ബേ അതിൻ്റെയൊക്കെ തടസ്സമായത്. ഉമ്മാ, ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളാണ് ഇതിൻ്റെ കാരണമെന്ന്. അള്ളാഹുവേ, ലോകം നിന്നെ മറന്നു പോയതാണ് ഇതിൻ്റെ കാരണമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അല്ലാ, നീ അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ 10 ദിവസത്തിലധികമായി റബ്ബേ 10 ലക്ഷം ഇസ്തിഗ്ഫാറുകൾ ഒന്നിച്ചു ചൊല്ലി ദുആ ചെയ്യണം, തൗബ ചെയ്യണം എന്നാഗ്രഹിച്ചു. റബ്ബേ, 10 ലക്ഷമാണ് ഞങ്ങൾ തീരുമാനിച്ചതെന്നാൽ 50 ലക്ഷത്തിലധികം ഇസ്തിഗ്ഫാറുകളാണ് ചൊല്ലിത്തീർത്തത്. അല്ലാ, അതിലാരൊക്കെ പങ്കാളികളാണ് നിനക്കറിയാമല്ല റബ്ബേ. അല്ലാഹുവേ, എല്ലാം നീ കബൂൾ ചെയ്യണേ. അല്ലാ റബ്ബനാ, ഇസ്തിഗ്ഫാർ ജങ്ങൾ ഞങ്ങളുടേത് എല്ലാവരുടേതുമാക്കി മാറ്റണേ. അല്ലാ റബ്ബേ, അതിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. ചൊല്ലിയവർ ലക്ഷങ്ങൾ ചൊല്ലിയവരുണ്ട്, 10,000 ചൊല്ലിയവരുണ്ട്, 1,000 ചൊല്ലിയവരുണ്ടാകും, അതിൽ കുറഞ്ഞത് ചൊല്ലിയവരുണ്ടാകും, തീരെ ചൊല്ലാത്തവരും ഇങ്ങനൊരു സദസ്സുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ടാകും.
ഉദാരമതിയാണല്ലേ റബ്ബേ 50 ലക്ഷം ഇസ്തിഗ്ഫാറുകൾ ഞങ്ങൾ ഓരോരുത്തർക്കായി നീ ഏകപ്പെടുത്തണേ അല്ലാ റബ്ബനാ 50 ലക്ഷം ഇസ്തിഗ്ഫാറുകൾ നിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്നു അല്ലാ ഞങ്ങൾ ചെയ്തു പോയ അർഹമുറാഹിമീനായ അല്ലാ, ദോഷത്തിൽ ഞങ്ങളെ നീ ശുദ്ധരാക്കി തരണേ അല്ലാ, ദോഷത്തിൽ ഞങ്ങളെ നീ ശുദ്ധരാക്കണേ അല്ലാ. റബ്ബന, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ എത്രയോ ഹറാമുകൾ ചെയ്തു പോയിട്ടുണ്ടാകും, ഞങ്ങളത് മറന്നിട്ടുണ്ടെങ്കിലും നീ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റബ്ബേ. മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. അല്ലാഹുവേ, ഒന്നുപോലും വിട്ടുപോകാതെ നീ എല്ലാം രേഖപ്പെടുത്തിയ നിന്റെ കിതാബുണ്ടല്ലോ റബ്ബേ. അല്ലാ, അത് മായിച്ചു കളയണേ അല്ലാ, പൊറത്തു തരണേ അല്ലാ. റബ്ബന, അല്ലാഹുവേ, ഞങ്ങൾ തൗബ ചെയ്യുന്നതും ഇസ്തിഗ്ഫാർ ചൊല്ലിയതും ഞങ്ങൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പിടിച്ചു ശിക്ഷിക്കപ്പെടുന്നൊരു നാളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ്, അങ്ങനെ ഒരു റബ്ബ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണല്ലോ റബ്ബേ നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു നാൾ ഞങ്ങൾ ദർശിച്ചിട്ടില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, എന്നാലും ഞങ്ങൾ അചഞ്ചലമായി വിശ്വസിക്കുന്നു. അല്ലാ, നീ പൊറത്തു തരണേ അല്ലാ. റബ്ബനാ, നാവ് കൊണ്ട് പറഞ്ഞു പോയതൊക്കെ നീ പൊറുക്കണേ അല്ലാ, കാതുകൊണ്ട് കേട്ടത് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ദോഷത്തിൽ നിന്ന് നീ ശുദ്ധരാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ വല്ല രീതിയിൽ ഗൈബത്തോ നമീമത്തോ മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മരിച്ചുപോയവരുണ്ടാകും, അവരോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയൂല. വല്ല ബാധ്യതകളും ഹക്കടപാടുള്ളവർ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും, ഒരു പക്ഷെ അവർ ചോദിച്ചിട്ടുണ്ടാവില്ല, ഞങ്ങൾ അവർ മരിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടാകും, അവർ മാന്യ വിചാരിച്ച് ചോദിക്കുന്നുണ്ടാകൂല. റബ്ബെ, അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ അല്ലാ, അതിൽ മരിച്ചവരുടെ ഖബറടക്കെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചെയ്യുന്ന തോബ ആത്മാർത്ഥമാ റബ്ബേ, ഇനി തെറ്റിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം നീ വരുത്തരുത് അല്ലാ. തെറ്റിൽ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, തെറ്റിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, അർഹമുറാഹിമീനായ റബ്ബേ, എത്ര ചെറിയ വലിയ തെറ്റുകളാണ് ഞങ്ങൾ ചെയ്തതെങ്കിലും പൊറത്തു തരണേ അല്ലാ, മഹാദോഷങ്ങളാണെങ്കിലും പൊറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ, നീ പൊറുത്താൽ പിന്നെ ഞങ്ങളെ ശിക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ റബ്ബേ. നീ പൊറുത്താൽ പിന്നെ ഞങ്ങളത് പൊറുക്കൂല എന്ന് പറയാൻ ലോകത്താർക്കും കഴിയില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുമായി വല്ല രീതിയിലും ബാധ്യതകൾ ഉള്ളവരാണോ അവരെ നീ സംതൃപ്തരാക്കണേ അല്ലാ, അവർക്ക് നീ സ്വർഗം കൊടുത്ത് ഞങ്ങൾ അവരെ സംതൃപ്തരാക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ പൊറത്തു തരികയും ചെയ്യണേ അല്ലാ, നിന്റെ തൃപ്തി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആസന്നമായ റമദാനിൽ എല്ലാ ദിവസവും കൃത്യമായി നോമ്പ് നോൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ, നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, നോമ്പിന് തടസ്സമാകുന്ന പ്രതിബന്ധങ്ങളൊന്നും നീ വരുതല്ല അല്ലാ. റബ്ബന, ഈ കൊല്ലത്ത റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളിയുടെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുന്നു അല്ലാ, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്. തറാവീഹ് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, ജമാഅത്തുകളിൽ പള്ളിയിൽ പോകാനും കഴിയുന്നില്ല. റബ്ബേ, അല്ലാഹുവേ, നിന്റെ ഖളാ, നിന്റെ വിധി ഞങ്ങൾ ക്ഷമിക്കുന്നു റബ്ബേ, എന്നാലും എന്തു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ വിഷമമില്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ പള്ളിയോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മാസങ്ങളായി, ആഴ്ചകളായി. അല്ലാ, ഈ മഹാമാരിയെ നീ എടുത്തു നീക്കണേ റബ്ബേ. നിന്റെ അനുഗ്രഹങ്ങളുടെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ലോകത്തെ യഥാബില്ലെന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അതിന് മരുന്നു കണ്ടെത്തലാണ് ഖൈറായ വഴിയെങ്കിൽ റബ്ബേ, ആ വഴിക്ക് ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബന, ഈ രോഗം പിടിപെട്ടവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ.
അല്ലാഹുവെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ചില സഹോദരങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അതേപോലെ റബ്ബേ മത്രയിൽ അല്ലാഹുവെ മസ്കത്തിലെ മത്രയിലും മസ്കത്തിലെ പല ഭാഗങ്ങളിലും ദുബായിലുമൊക്കെ ഞങ്ങളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ഖത്തറിലുമൊക്കെ ഉണ്ട് റബ്ബേ. അല്ലാ ആ രോഗം പിടിപെട്ടവർക്ക് നീ ഷിഫാ നൽകണേ. അല്ലാ അവർക്ക് ഷിഫാ നൽകണേ. അല്ലാ ഷിഫാ നൽകണേ. അല്ലാ ബാക്കിയുള്ളവർക്ക് നീ സംരക്ഷണം നൽകണേ. അല്ലാ അല്ലാഹുവേ ഇത്തരം മഹാമാരികളിൽ ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ. അല്ലാ റബ്ബന ഇന്ന് ഈ പരിപാടി ഉണ്ട് എന്നറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ എന്താണ് എന്ന് അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ. അല്ലാ എല്ലാ അല്ലാഹുവേ പ്രതിസന്ധിയിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി പോകും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു റബ്ബേ. അല്ലാഹുവേ ആ സമയത്ത് ഞങ്ങൾ വിളിച്ചു ചോദിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാർ അധ്യാപക അധ്യാപികമാർ അവർക്ക് ഈ റമദാനിൻ്റെ ആശ്വാസം ചെയ്തവരുണ്ട്. അല്ലാ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ച് ചെയ്തതാ റബ്ബേ. റബ്ബന അല്ലാഹുവേ അവർക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് കൊടുക്കാൻ സഹായിച്ചവരുണ്ട് റബ്ബേ. ഒക്കെ നീ കബൂൾ ചെയ്യണേ. അല്ലാ റബ്ബേ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ. അല്ലാ അവരെ ഒരു സഹോദരൻ്റെ ഉമ്മ ക്യാൻസർ രോഗിയാ സുഖപ്പെടുത്തണേ റബ്ബേ. ഒരാൾ കിഡ്നി രോഗിയാ സുഖപ്പെടുത്തണേ. അല്ലാ ഒരാൾ തൻ്റെ പിതാവിൻ്റെ ഖബറിലേക്ക് ചെയ്ത നന്മയാതിൻ്റെ കൂലി അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ 136 യതീമായ പൊന്നുമക്കൾക്ക് ഈ റമദാൻ അവർക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു തന്നത് ബാംഗ്ലൂരിൽ ബിസിനസ് ചെയ്യുന്നൊരു സഹോദരനാണ്. പുളിയാവുകാരനാണ്. അല്ലാ ഇന്നലെ പൊന്നുമക്കൾക്കൊക്കെ അത് കൊടുത്തയച്ചു. അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്ന് അദ്ദേഹം തന്നെ വലിച്ചിറക്കിയ തേങ്ങ പൊളിച്ചു കൊടുത്തയച്ചു ഓരോ കുടുംബത്തിലേക്കും പൊന്നു യതീമായ മക്കൾക്ക് വേണ്ടി. അല്ലാ റബ്ബന അല്ലാഹുവേ റബ്ബേ നീ ഇത് കബൂൾ ചെയ്യണേ. അല്ലാ അവരുടെ ബിസിനസ് സംരംഭങ്ങൾക്കൊക്കെ നീ കാവൽ കൊടുക്കണേ. അല്ലാ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അവരെന്ത് ഉദ്ദേശത്തോടെയാണ് നന്മ ചെയ്തതെങ്കിലും നീ കബൂൽ ചെയ്യണേ. അല്ലാ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം رب ارحمهما كما ربيانا صغارا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين പിന്നെ വിത്ത് ഇസ്ലാം സെന്റർ വാട്സ്ആപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ ആ ഗ്രൂപ്പും ഹജ്ജുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ നഹാറിൻ്റെ ഗ്രൂപ്പും മഹല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ മഹല്ല് ജമാഅത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നോമ്പ് സംബന്ധമായുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇനി അങ്ങനെ മാത്രമേ നൽകാൻ കഴിയുള്ളൂ പ്രത്യേക സാഹചര്യത്തിൽ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലൊക്കെ നന്നാവണം. കാരണം തെറ്റി നിൽക്കുന്നവർക്ക് അല്ലാഹു റമദാൻ്റെ എന്നല്ല ഒരു നന്മയും അല്ലാഹുവർക്ക് നൽകുകയില്ല എന്ന ഹദീസിലുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നന്നാവണം. വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.
ചാവശ്ശേരി ഹാഷ് എന്ന് പറയുന്ന സഹോദരൻ, ഞാൻ വലിയ പരിചയമുള്ള സഹോദരനാണ്, എല്ലാം അതിൻ്റെ സദസ്സിലും വന്നിരിക്കാറുള്ള സഹോദരനാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ സഹോദരൻ അള്ളാഹു ഉറുത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരൻ മസ്കത്തിലെ അബ്ദുഷക്കൂർ എന്ന് പറയുന്ന സഹോദരൻ്റെ ആ കൂടിശ്ശനാമിശ്രൻ്റെ വലിയൊരു സഹായിയാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ വീടുകളിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അതേപോലെ എല്ലാ ദിവസവും 1:30 മുതൽ 2:10 വരെ നമ്മുടെ ക്ലാസ് ഉണ്ടാവും. അരമണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഒരു 10 മിനിറ്റ് ദുആ ചെയ്യാൻ അവസരമാണ്. അപ്പം ദുആ വസീയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മട്ടന്നൂർ മഹല്ലുകാരാണെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാർഹുമാഷ മുഖേന, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മുഖേനയോ, ഇസ്ലാമിക് സെൻ്ററുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ വിത്ത് ഇസ്ലാമിക് സെൻ്ററിൻ്റെ അഡ്മിനുമായോ